എന്താ അസുഖം എന്ന് പറഞ്ഞത്? ഹൃദയവേദന. ഹൃദയവേദന, അത് ശരി. ഇപ്പൊ ഹൃദയം കയ്യിലില്ലല്ലോ. സാറിനെങ്ങനെ മനസ്സിലായി? എന്താ ശാനെ, ഇതെല്ലാം കഴിഞ്ഞല്ലേ ഞങ്ങൾ വരുന്നത്. ഒരു കാര്യം ചെയ്യണം, ഡാഡിയോട് പറയണം എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചത്. ഇതുവഴി ഇതുവഴി. ഹൃദയവേദന. ഈ മരുന്ന് കഴിച്ചാൽ മതി. ഇവിടെ കാശ് വാങ്ങാറില്ലെന്ന് അറിഞ്ഞൂടെ? അത്ര നിർബന്ധമാണെങ്കിൽ ആ ചാരിറ്റി ബോക്സിലിട്ടേക്കൂ. താങ്ക് യു സാർ. ശരി. കത്ത് കിട്ടിയില്ലേ? കിട്ടി. 10 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ്, അല്പം ലേറ്റ് ആയി പോയി. ഓ, ദാറ്റ്സ് ഓക്കേ. ഞാൻ മിസ് ജെൻസി. ഞാൻ ജെൻസിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രപ്രവർത്തകരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. ജേർണലിസത്തിൽ പി ജി ഡിഗ്രി ഉണ്ട്. ഓ, വെരി ഗുഡ്. ഇന്റർവ്യൂ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? ഇന്റർവ്യൂ മാത്രമല്ല, അതായത് ഞാനൊരു ഫീച്ചർ പരമ്പര തയ്യാറാക്കി വരികയാണ് ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി. അറിഞ്ഞതും അറിയാത്തതും. ഓ, മനസ്സിലായി. അതിന് എന്നെ തന്നെ ആദ്യമായി തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണം? ആദ്യം കുറെ മിലിറ്ററി ഓഫീസേഴ്സിനെ കാണാമെന്ന് വെച്ചു. നൗ ഐ ഡു അണ്ടർസ്റ്റാൻഡ്. നോട്ട്സ് എഴുതണമായിരിക്കും അല്ലേ? അതെ സർ. എങ്കിൽ നമുക്ക് മുകളിലത്തെ സിറ്റ് ഔട്ടിൽ ഇരിക്കാം. ജെൻസി ഇങ്ങോട്ടിരിക്കൂ. ഞാൻ എയർഫോഴ്സിലെ ഒരു കമ്പൽസറി റിട്ടയർഡ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആണെന്ന് അറിയാമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ബോർഡറിൽ വെച്ച് ഒരു പ്ലെയിൻ ക്രാഷിൽപ്പെട്ട് എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ മരിച്ചുപോയതായി പത്രത്തിൽ വാർത്തയും വന്നു. എന്നിട്ടും ഞാൻ മരിച്ചില്ല. അങ്ങക്കൊന്നും സംഭവിച്ചില്ലേ? സംഭവിക്കാൻ ഇനി ഒന്നുമില്ല. എന്റെ കാലൊടിഞ്ഞ്, ഇടതുവശത്തെ 3 വാരിയല്ലുകൾ തകർന്നു, എന്റെ ഇടത്തെ കണ്ണും നഷ്ടപ്പെട്ടു. Thank you.
എന്റെ എല്ലാ സ്വപ്നങ്ങളും അതോടെ അസ്തമിച്ചു. ഓ, ഇറ്റ്സ് വെരി അഗ്നൈസിംഗ് സർ. ഒരു കാര്യം കൂടി അറിഞ്ഞേ കൊള്ളാമെന്നുണ്ട്. ചോദിക്കൂ. മറ്റാരും അറിയാത്ത വൈകാരിക ബന്ധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ? അത് വേണോ? വിരോധമില്ലെങ്കിൽ എന്താണ് അറിയേണ്ടത്? അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അനുഭവത്തെ പറ്റി എന്തെങ്കിലും പറയാം. അറിഞ്ഞത് ഇത്ര മാത്രം, അറിയാത്തതിനി എത്രയോ. ഞാൻ പോകട്ടെ സർ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയിരുന്നു? ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. ഓഹോ, അങ്ങനെയോ? ഫീച്ചർ തയ്യാറായോ? ആ, തയ്യാറായി. ഇതിലുണ്ട്. ചെറുകുടിഞ്ഞ വിമാനത്തിൽ. ക്യാപ്ഷൻ കൊള്ളാം, ഞായറാഴ്ച തന്നെ കൊടുക്കാം. താങ്ക്സ് സർ. ഇന്നലെ ബഷീറിന്റെ ഫോൺ ഉണ്ടായിരുന്നു. അതെയോ സർ? ആ, ജെൻസിയുടെ പുലരിക്കാറ്റിന് അവാർഡ് കിട്ടുമെന്ന് ഉറപ്പായി. ജീവിവിൽ പാർട്ടി തരണം. തരാം. എങ്കിൽ ഞാൻ മരട്ടെ സർ. ശരി. വീക്കിലിയുടെ മാറ്റർ ഇതിലുണ്ട്. ഇരിക്കൂ. ഡോക്ടർ ശ്രീദേവി ഉണ്ടോ? അകത്തുണ്ട്. ഇവരെ അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. എന്താ പേര്? ജെൻസി. എന്താണ് അസുഖം? കുറച്ച് ദിവസമായി ചുമയും നെഞ്ചുവേദനയും കൂടെ കൂടെ അനുഭവപ്പെടുന്നു. ഉടനെ ഒരു ചെക്കപ്പ് ആവശ്യമുണ്ട്. ഇതിനു മുമ്പ് ആരെയും കാണിച്ചില്ലേ? തൽക്കാലം ഈ മരുന്ന് വാങ്ങി കഴിക്കൂ. താങ്ക് യു ഡോക്ടർ. കർത്താവ് രക്ഷിക്കും. രക്ഷിക്കുന്നുള്ളാണല്ലോ സേവ്യർ എന്നുള്ള പേര് വന്നത്. സേവ്യർ മിക്കവാറും സ്വർഗത്തിൽ പോകും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല എയർ കണ്ടീഷൻ ചെയ്ത ടയോട്ട കാർ ഗിയർ ചേഞ്ച് ചെയ്യാതെ കേറ്റം കയറുന്ന പോലെ. അപ്പൻ്റെ ഒരു മൂളക്കം, അപ്പൻ്റെ ഒരു പുറക്ക. മൂളല്ലേ ചമയ്ക്കുന്നത്?
പപ്പയുടെ നെഞ്ച് പൊട്ടിപ്പോയല്ലോ മോളെ. പപ്പായ്ക്ക് മോളല്ലാതെ പിന്നെ ആരുണ്ട്? മോളികളെ ചമച്ച സാരമില്ല പപ്പ. സാരമില്ലെന്നോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് മോളുടെ ചുമ കേൾക്കുന്നതാ. അപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് നാളെ തന്നെ ഡോക്ടറെ കാണണം, ഇത് പപ്പായുടെ ആജ്ഞയാ. ആ പാർക്കിലോട്ട് രാജീവ് ഡോക്ടർ ഉണ്ടല്ലോ, മോളയുടെ കാണണം. നല്ലവനാ, കാശും വാങ്ങിക്കില്ല, മിടുക്കനാണെന്നാ പറയുന്നത്. ഏ കേട്ടല്ലോ, അപ്പൊ ഞാൻ പോകാം. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും. എന്താ പേര്? ജബ്ബാർ. എന്താണ് അസുഖം? വല്ലാത്ത വേദന, ഒന്നും കഴിക്കാൻ വയ്യ. ഇങ്ങോട്ട് വാ. ഇവിടെ ഓ ഇവിടെ ഓ. താൻ മദ്യപിക്കാറുണ്ടോ? അല്പസ്വല്പമൊക്കെ. അല്പസ്വല്പമൊന്നും അല്ല, എന്നും ലിറ്റർ കണക്കിന് കഴിക്കാറുണ്ട്. എന്ത് സാധനമാണ് കഴിക്കുന്നത്? കൊട്ടുപൊടിയാണോ? നാടനാണ് സാർ. മുസ്ലിങ്ങൾ മദ്യപിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? തന്റെ കുടൽ രവിച്ചു പോയി, ഇനി കുടിച്ചാ ബാക്കി ഉണ്ടാവില്ല. തനിക്ക് എത്ര ഭാര്യമാരുണ്ട്? രണ്ടോ മൂന്നോ? ഇപ്പൊ ഒന്നേ ഉള്ളൂ. രണ്ടിനെ മൊഴി ചൊല്ലി. എഴുന്നേറ്റ് കിടക്കാൻ ജീവനില്ലാത്ത താൻ മൂന്ന് ഭാര്യമാർക്ക് എങ്ങനെയാ ചെലവിന് കൊടുക്കുന്നത്? എല്ലാവർക്കും പകുത്തു കൊടുക്കണ്ടേ? ദാ ഈ മരുന്ന് വാങ്ങി കഴിക്കണം. ഞാൻ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ, തിരിതരിക്കണ്ട. ആ ഫീസൊക്കെ വെച്ചോ, താൻ നന്നായി കണ്ടാ മതി. ശരി. ഓ പറ്റോ ഡോക്ടർ. ശരി. എന്താ പേര്? ജെൻസി. എന്താണ് അസുഖം? രാത്രി ചിലപ്പോഴെല്ലാം ശ്വാസം മുട്ടലും ചെസ്റ്റ് പെയിനും ചുമയൊക്കെ ഉണ്ടാകാറുണ്ട്. എത്ര നാളായി? കുറെ അധികം നാളായി. ആരെങ്കിലും കാണിച്ചോ? ഇല്ല. എന്താ ജോലി വല്ലതുമുണ്ടോ? ഞാൻ പ്രഭാത ദിനപത്രത്തിലെ സ്റ്റാഫ് റിപ്പോർട്ടറാ. ഓ എഴുത്തുകാർ ജെൻസി. എനിക്ക് എഴുത്തുകാരെ വലിയ ഇഷ്ടമാണ്. ഐ മീൻ എനിക്ക് മനസ്സിലായി. ജെൻസിയുടെ ഒരു തുടർക്കഥ ഉണ്ടായിരുന്നല്ലോ, പുലരിക്കാറ്റ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. അതിനാണ് സാർ ഇപ്പോഴത്തെ അവാർഡ്. ഓഹോ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഒരു തറോ ചക്കപ്പ് ആവശ്യമാണ്. ഇപ്പോൾ ഈ മരുന്ന് കഴിക്കൂ. മരുന്നും ക്യാപ്സ്യൂളും മൂന്ന് ദിവസം കഴിഞ്ഞ് വരണം. സാർ ഫീസ്? ഇവിടെ ഫീസ് വാങ്ങാറില്ലെന്ന് നേഴ്സ് പറഞ്ഞില്ലേ? പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞു, പക്ഷേ എനിക്ക് വിശ്വാസമായില്ല. ഫ്രീ എക്സാമിനേഷൻ നടത്തുന്ന ഒരു ഡോക്ടറെയും ഞാൻ ഈ പട്ടണത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. പക്ഷേ എനിക്ക് ഫീസ് തരാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ ചാരിറ്റി ബോക്സിൽ ഇട്ടേക്കും, ദരിദ്രരായ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാം. Will you come again? Surely. രാജാക്കന്മാരുടെ രാജാവായ യേശുമിശിഹായെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കണമേ. എന്റെ മകളെയും രക്ഷിക്കണമേ. അപ്പന്മാരിൽ വെച്ച് അപ്പനായ എന്റെ അപ്പനെയും അമ്മച്ചിയെയും സ്വർഗത്തിൽ വാഴിക്കണമേ. ആമീൻ. ഇന്നും അവസാനത്തെ പേഷ്യന്റ് ജെൻസി തന്നെയാണ്. നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ. എങ്ങനെയുണ്ട് അസുഖം? പറയത്തക്ക കുറവൊന്നുമില്ല. ഈ മരുന്ന് കഴിച്ചു പോകും, കുറവില്ലെങ്കിൽ ഒരു തറോ ചെക്കപ്പ് നടത്തിക്കളെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കൊരു അനുമോദന ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പത്രക്കാരുടേതാ. ദാറ്റ് ഈസ് ഗുഡ്. പുലരിക്കാറ്റിന്റെ ഒരു പ്രതി എനിക്കുകൂടി അല്ലേ? വേണ്ട, ഞാൻ എൻ ബി എസ് വാങ്ങിച്ചോളാം. വേണ്ട, ഞാൻ കൊണ്ടുതരാം. കയ്യിൽ കോപ്പി ഇല്ലാത്തതുകൊണ്ടാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോ ഞാനും ചില കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, കൊച്ചുകൊച്ച് പ്രേമകഥകൾ. കൊച്ചുകൊച്ച് പ്രേമകഥകളോ? അതൊക്കെ അനുഭവ കഥകളാണോ? ഏയ്, ഈ നിമിഷം വരെ
ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല. അപ്പോ ഡോക്ടർക്ക് എങ്ങനെ കഥ എഴുതാൻ കഴിയും? സങ്കല്പത്തിലൂടെ അങ്ങ് പ്രേമിക്കും. അപ്പോ ഒരു സങ്കല്പകാമുകനാണ് അല്ലേ? ആ പക്ഷേ ഇനി അങ്ങ് യഥാർത്ഥ കാമുകനായാൽ എന്താണെന്നൊരു തോന്നൽ. വേണ്ട, ഡോക്ടറുടെ പ്രൊഫഷന് പറ്റിയതല്ല. എന്നാൽ അങ്ങനെ നല്ല പെൺകുട്ടികളെ കാണുമ്പോഴൊക്കെ പ്രേമം തോന്നിയാലോ? ഏയ് അങ്ങനെയൊന്നും തോന്നില്ല. അട്ടെ, ജെൻസി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അല്ല, ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രേമിക്കാൻ ഒരു ചാൻസ് കിട്ടണ്ടേ? ചാൻസോ? ചാൻസ് ഇതുവരെ കിട്ടിയില്ലേ? ആര് തരാനാണ് സാറേ? യു ആർ ജോക്കിംഗ്? സത്യം പറയട്ടെ. ആഹാ, അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണോ? ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയില്ല. അന്വേഷിച്ചില്ലായിരിക്കും. അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നാണ് ബൈബിൾ വചനം. അത് പ്രേമത്തെ സംബന്ധിച്ചല്ല. യു ആർ റിയലി ഇൻട്രസ്റ്റിംഗ്. വെൽ, സമയം പോയത് അറിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരണം. വരാം. പതിനെട്ട്. ഇതാണോ 18? മെക്കാനിക് വഴി തലക്കിട്ടും തന്നാലുണ്ടല്ലോ. ആശാൻ ഇന്ന് ചൂടിലാണല്ലോ. എടാ ബാലാ, എടാ കൊയിലാണ്ടി. ഓ വരുന്നാശാനെ, നിന്റെ ഒക്കെ ശരിയായ പേര് വിളിച്ചാലേ നീയൊക്കെ വരുള്ളൂ. നിനക്ക് സ്പാൻ എടുത്ത് കൊടുത്താൽ എന്താ? എന്താണോ വായില്? പരിപ്പ് കടയോ? അല്ല ശനെ, മോദകം. നീയൊക്കെ എന്നെ മുട്ടിപ്പിച്ച അടങ്ങുള്ളൂ. വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോ സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ എടുക്കുന്നില്ല. വണ്ടി അല്ലയോ സാറേ, പല പല രോഗങ്ങൾ വന്നിരിക്കും. ചിലപ്പോ സെൽഫ് എടുത്തുനിന്ന് വരും, ചിലപ്പോ ബ്രേക്ക് എടുത്തുനിന്ന് വരും, ചിലപ്പോ എടുത്തുനിന്ന് വരും. എനിക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. നിന്റെ ജീവൻ പോയാലും ബാറ്ററി ആരും പറയല്ലേ. ചേട്ടൻ എന്താ രാവിലെ പൂസായോ? അതറിയാൻ പാടില്ലേ, സേവിയറ് പകര് മദ്യപിക്കാറില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞോണ്ട് വരണം. വണ്ടി സെൽഫ് അല്ല, ബ്യൂറോ എടുത്തോണ്ട് പോലാ. സത്യം പറ നീ ആ ബാറ്ററി എടുത്ത് മാറ്റി വെച്ചില്ലേ? ബാറ്ററിയോ? ഞാനെടുത്തില്ല. കള്ളം പറഞ്ഞാ നിന്റെ കഴുത്തിയൻ പറ്റി. ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ പറടാ, നീ ബാലി എടുത്ത് വെച്ചു. എന്നിട്ടാണ് വട ചീറ്റില്ലേ. ആ കാലിഞ്ഞോട്ട് നീയും കൂട്ടുന്ന. ആ വൈകാല് വൈകാല്. ആവോ? ഓ അത് സാരമില്ല. ആ 4 മണിക്ക് മന്ത്രി അവിടെ ഉണ്ടാവല്ലോ. ആ ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ ഓക്കെ. എന്താണ് ഡോക്ടർ രാജീവ്? സാർ ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത രോഗിയുടെ കാര്യം അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ? സാർ ഇന്ന് അയാളെ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ മരിക്കുമായിരിക്കും. അത് അയാളുടെ വിധി. വലിയ ഫീസൊന്നും തരാൻ അയാളെ കൊണ്ടാവില്ലല്ലോ. ഫീസ് ഞാൻ തരാമെന്ന് പറഞ്ഞതല്ലേ? രാജീവിന് എന്താ അയാളുടെ അടുത്ത് താല്പര്യം? സാർ അയാളെ സഹായിക്കാൻ മറ്റാരുമില്ല. ഇക്കാര്യത്തിൽ രാജീവിനെ സഹായിക്കാൻ എന്നെ കൊണ്ടാവില്ല. സാർ പ്ലീസ്. ഡോ എങ്കിൽ നമുക്ക് പിരിയാം. ഇനി നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് കഴിയില്ല. സോറി രാജീവ്. പ്ലീസ് ഡോക്ടർ, നിങ്ങൾ എന്നേക്കാൾ വിദഗ്ധനാണെന്ന് എനിക്കറിയാം. നാളെ മന്ത്രിയുടെ മകളുടെ ഹാർട്ട് ഓപ്പറേഷൻ, കോംപ്ലിക്കേറ്റഡ് കേസാണ്. നിങ്ങളില്ലെങ്കിൽ രോഗി മരിക്കുമായിരിക്കും. അതവരുടെ വിധിയാണ്. ഗുഡ് ബൈ. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ആതുര സേവനത്തെ ഒരു വൻകിട ലാഭക്കച്ചവടമാക്കി മാറ്റിയ കുത്തക മുതലാളിമാർ വാഴുന്ന ഈ രാജ്യത്ത് നിർധനരായ ഹൃദ്രോഗികളെ സഹായിക്കാൻ വേണ്ടി മനുഷ്യ സ്നേഹികളായ ഒരു സംഘം ഡോക്ടർമാർ രൂപവും കൊടുത്ത സംഘടനയാണ് ഹാർട്ട് ഫോർ ഹാർട്ട്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ
ഡോക്ടർ രാജീവ് നടത്തുന്ന സൗജന്യ ചികിത്സാ കേന്ദ്രം അതിനുദാഹരണമാണ്. പാവപ്പെട്ട ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി പണം സ്വരൂപിക്കാനായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു. സാർ, വാസ്തവത്തിൽ മെഡിക്കൽ പ്രൊഫഷന്റെ എല്ലാ എത്തിക്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഡോക്ടർ ഹമീദ് പറയുന്നതും ശരി തന്നെയാ. അല്ലെങ്കിൽ ഡോക്ടർ ബാബുവിനെ പറ്റി നല്ല അഭിപ്രായമില്ല. ഇതുപോലെ തന്നെ മറ്റൊരു കേസും എനിക്കറിയാം. രാജീവ് ഈസ് റിയലി അപ്സെറ്റ്. വരാവുന്ന ഫോൺ ചെയ്തിരുന്നു. രാജീവ് ഈസ് എ നൈസ് ഗൈ. ഹലോ ഡോക്ടർ. ഹലോ, വരൂ. ഇരിക്കും. ഹലോ രാജീവ്. ഹലോ ഹമീദ്. എപ്പോൾ വന്നു? ജസ്റ്റ് നൗ. വി വേർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് യു. ടേക്ക് ഇറ്റ് ഈസി. എല്ലാ വിവരവും അറിഞ്ഞു. ഇത്ര പെട്ടെന്ന് രാജിവെക്കേണ്ടായിരുന്നു. അയാളോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഐ അണ്ടർസ്റ്റാൻഡ്. ഹമീദ് ഇപ്പോ എന്റെ കൂടെയാണെന്ന് അറിയാവല്ലോ. അത് ഞാൻ അറിഞ്ഞില്ല. രണ്ടു മൂന്ന് ദിവസമായി. ദാറ്റ് ഈസ് ഗുഡ്. എനിക്ക് മറ്റൊരു സജഷൻ വെക്കാനുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, യു ക്യാൻ അസിസ്റ്റ് മീ. നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു ടീമായി വർക്ക് ചെയ്യാം. സർ, അതിന് എനിക്കൊരു ഒബ്ജക്ഷനുമില്ല. സർ, മറ്റൊരു പ്രശ്നമുണ്ട്. ഇന്ന് മന്ത്രിയുടെ മകളുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനില്ലാത്തതുകൊണ്ട്. അത് സാരമില്ല, അതൊക്കെ ഡോക്ടർ ബാബു മാനേജ് ചെയ്തോളൂ. ഡോണ്ട് വറി, ദാറ്റ് വിൽ മാനേജ്. രാജീവ് നാളെ തന്നെ ചാർജ് എടുക്കട്ടെ. എന്താ ഹമീദ്, ഷുവർ അല്ലേ? താങ്ക് യു സർ.
ഡോക്ടർ രാജീവ്, യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? എന്തിന്? മർഡർ, കൊലക്കുറ്റം, വേറെയും ഉണ്ട് ചാർജുകൾ. കൊലക്കുറ്റം? അതെ, മന്ത്രിയുടെ മകളുടെ മരണത്തിന് ഉത്തരവാദി നിങ്ങളാണ്. അതെങ്ങനെ? പുതിയ നിയമത്തെ പറ്റി നിങ്ങൾക്കറിയില്ലായിരിക്കും. ഓഹോ, ഒരു മിനിറ്റ്. ഹലോ, ആ ഗോലൻ സാറല്ലേ? ഞാനിപ്പോ അറസ്റ്റിലാണ്, പോലീസ് സ്റ്റേഷനിൽ വരണം. സ്റ്റേഷനോ? ഏത് സ്റ്റേഷനാ? കസ്ബ, കസ്ബ പോലീസ് സ്റ്റേഷൻ. ഓക്കെ. കക്ഷി തുറന്നോടു. രോഗി മരിച്ചാൽ കൊലക്കയർ ഡോക്ടർക്ക്. കരുനിയമത്തിന്റെ അധ്യായം ഞങ്ങൾ പിച്ചു ചിന്തും. ഓർത്തോളൂ, നമുക്ക് ഇതെല്ലാം കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാനാ? മുകളിലുള്ളവർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? കമോൺ, കമോൺ രാജീവ്. സെൽഫി എടുക്കുന്നില്ലല്ലോ. സെൽഫി എടുക്കണമെങ്കിൽ അതിന് ബാറ്ററി മാറ്റണ്ടായോ? നിങ്ങളോട് ബാറ്ററി മാറ്റാൻ ഞാൻ പറഞ്ഞില്ലയോ? അതെ, മണ്ടം ബാറ്ററി ആശാനെ, മാറ്റാൻ പറ്റില്ല. എന്നോട് എണ്ണ പുളു അടിച്ചാലുണ്ടല്ലോ. ആശാൻ പുളു അടിക്കുന്നു, ശിഷ്യനും പുളു അടിക്കുന്നു. വണ്ടി നീങ്ങുന്നില്ല. രക്ഷയില്ല ആശാനെ, അതോ രക്ഷയില്ല. ആശാൻ കൂട്ടിട്ട് പുറകോട്ടൊന്ന് തള്ളി നോക്കൂ. രാജീവ് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നതിൽ ഹമീദിന് വിഷമമൊന്നുമില്ലല്ലോ? നോ സർ, ഐ ആം റിയലി ഹാപ്പി. രാജീവ് വിൽ ബി ആൻ അസറ്റ് ടു അസ്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കോൺഫിഡൻസോടെ വർക്ക് ചെയ്യാൻ കഴിയും. ഷുവർ ഡോക്ടർ. ആ പിന്നെ ഇന്നത്തെ ആ ഓപ്പറേഷൻ ഹമീദ് തന്നെ അറ്റൻഡ് ചെയ്യണം. ഐ ആം റെഡി, ഞാൻ തിയേറ്ററിലേക്ക് പോവുകയാണ്. ഓക്കെ. ശോഭ വരുന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തിരുന്നല്ലോ. എന്നോട് ആരും പറഞ്ഞില്ല. ഇരിക്കൂ. വേണ്ട, ഞാനും കൂടെ. അതിന് ഞാൻ ഗോപാലകൃഷ്ണ വീട്ടിലേക്ക് പോവുകയാ. തിരക്കൊഴിഞ്ഞ സമയമില്ലല്ലോ. രഘുവിന്റെ അടുത്തൊക്കെ വരാറുണ്ടോ? ചേട്ടന്റെ കത്ത് ഒരാഴ്ചക്ക് മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ വാഷിംഗ്ടണിലാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കാറിൽ നിന്ന് സംസാരിക്കാം. ഓക്കേ. എന്താ ജെൻസി? കുറച്ചു നേരമായി, അസുഖം കൂടിയതുകൊണ്ടാണ് ഈ നേരത്തെ. ബൈ ദി വേ, ഇതെന്റെ കൂട്ടുകാരന്റെ സഹോദരി ശോഭ. ഹലോ ശോഭ, ഇത് ജെൻസി, എഴുത്തുകാരി. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ പോയിക്കോളും. ഞാൻ അത് വഴിക്കല്ലേ പോകുന്നത്. കമോൺ, വിൽ ഗോ ടുഗദർ. കേറിക്കോളൂ. രാജേ, ഇയാള് നമുക്ക് ശമ്പളവും തരത്തില്ല, ബാറ്ററിയും തരത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ചായ കുടിക്കാനുള്ള കാശെങ്കിലും തരണ്ടേ? കാലത്ത് പോലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇയാൾ എന്താ അലവരാതെയെന്ന് ശല്യം. നമുക്കൊരു കാര്യം ചെയ്യാം, അന്ന് നമ്മൾ ബാറ്ററി എടുത്ത് വിറ്റു, ഇന്ന് നമുക്ക് രണ്ട് സ്റ്റെപ്പിന് എടുത്ത് വിറ്റ് കളയാം. നമുക്ക് ജീവിക്കണ്ടേ? ഇയാള് വെള്ളം അടിച്ച ചാവത്തുമില്ലെന്ന് ശല്യം. മന്ത്രിയോട് ഈ കാര്യം ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ശരി ശരി, നമുക്ക് പിന്നെ കാണാം.
ഇന്നത്തെ ഹാർട്ട് പേഷ്യന്റിന്റെ ഡേറ്റയാണിത്. ഒപ്പം ഓപ്പറേഷന്റെ സ്കീമും. രാജീവ് ഒന്ന് കൊടുത്തേക്കും. ശരി. ഞാൻ ജെൻസിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഐ എം എയിൽ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് 5 മണിക്ക്. എങ്കിൽ ഞാൻ നാളെ വരാം. സോറി, നാളെയും ഞാൻ ഫ്രീ അല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനെ കാണാൻ വേണ്ടി ഹോട്ടൽ ഓഷ്യാനിക്ക് ചെല്ലാവുന്ന ഏറ്റുന്നതാണ്. അസുഖം എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി ചങ്ക് പൊട്ടിപ്പോകും തോന്നി. അത്രയ്ക്ക് വേദനയായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. അത് ശരി. അപ്പൊ ഇന്ന് തന്നെ ചെക്കപ്പിനുള്ള ഏർപ്പാട് ചെയ്യാം. ഇന്ന് ഫ്രീ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ കാറി കയറിക്കോളൂ, ഞാൻ ഹോസ്പിറ്റൽ ഡ്രോപ്പ് ചെയ്യാം. ബോംബെയിൽ നിന്ന് ഒരു വ്യവസായി വന്നിട്ടുണ്ട്, ഓഷ്യാനിക്കിൽ. രഘുനാഥ് പ്രസന്നൻ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഏറ്റിരുന്നതാണ്. പ്രസന്നൻ പറഞ്ഞിരുന്നു പ്രസന്റെ സഹോദരിക്ക് വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ജെൻസി ഇന്റർവ്യൂവിന് പോകണം. അരമണിക്കൂർ മതി. ശരി സർ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. വ്യവസായം തുടങ്ങാനുള്ള ഒരു കാലാവസ്ഥ ഇപ്പോഴും ഇവിടെ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ബോംബെ നിന്ന് വന്ന മിസ്റ്റർ ഫാസിലിന്റെ റൂം ഏതാണ്? സെക്കൻഡ് ഫ്ലോർ 203. 203. ഓക്കെ, താങ്ക് യു സർ. ഇന്റർവ്യൂ നന്നായി, ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാ. താങ്ക് യു, ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാലോ, യു ആർ റിയലി ചാമി. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. സൗന്ദര്യത്തെ പറ്റിയുള്ള കോംപ്ലിമെന്റ്സ് എനിക്കിഷ്ടമല്ല. എല്ലാ സുന്ദരികളും അങ്ങനെയാണ് പറയാറുള്ളത്. കൈയെടുക്കൂ. ജെൻസിക്ക് ഞാൻ 1000 രൂപ തരാം. മര്യാദയ്ക്ക് സംസാരിക്കൂ. എങ്കിൽ 2000. ഹലോ. ഏ, എന്ത്? അങ്ങനെയോ? ജെൻസി എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇപ്പോൾ തന്നെ DIG ഫോൺ ചെയ്യാം. ജെൻസി ഉടനെ ഇങ്ങോട്ട് പോരും. മാഡം, എന്താ എന്ത് പറ്റി? ഒന്ന് മാറി. ജെൻസി, ജെൻസി, ജെൻസിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ബോധം തെളിയും. സാറേ,
എന്റെ മോളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വെറുതെ എന്തിനാ വിഷമിക്കുന്നത്? ഇന്ന് വൈകുന്നേരം വീട്ടിലാക്കി തന്നാ പോരെ. സാറേ, ഞങ്ങള് പാവപ്പെട്ടവരാ സാറേ. 5 വയസ്സുള്ളപ്പോ അവളുടെ അമ്മ മരിച്ചതാ. അത് പിന്നീട് ഞാനാ അവളുടെ അപ്പനും അമ്മയും ഒക്കെ. സേവിയർ മാഷ് ഒരു കാപ്പ് കുടിച്ചിട്ട് വന്നേ, ഞാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ചെല്ലേ, വിഷമിക്കാതെ. പരിശോധനയിൽ നിന്ന് മനസ്സിലാകുന്നത് ജെൻസി ഒരു ഹൃദ്രോഗിയാണെന്നാണ്. അധികം താമസാതെ ഒരു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ എന്റെ നിഗമനവും അതുതന്നെയാണ്. എനിക്കും സംശയം ഉണ്ടായിരുന്നു, പക്ഷേ വാൽവിന്റെ തകരാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റർ സബ്സർ, പിന്നെ ആ പ്രൊഫസറുടെ കേസ് ഓർമ്മയുണ്ട്. എനിവേ ഹമീദ് വിൽ അസിസ്റ്റ് യു. അപ്പൊ ഞാൻ തിയേറ്ററിലേക്ക് പോകും. ആ ശരി, ഞാൻ ഒരു 10 മിനിറ്റിനകം എത്താം. ഓക്കെ ഓക്കെ. ജെൻസി, 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 യു ആർ ഓൾ റൈറ്റ്. ഡോക്ടർ എനിക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടുന്നു. ഓ, അത് സാരമില്ല. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ജെൻസിയോട് എനിക്ക് സ്നേഹമാണ് തോന്നുന്നത്. എന്റെ മോഹം പൂവണിഞ്ഞു
പൂവിൽ പാടി വീണ്ടും ആമസു ഗീതികൾ പ്രേമ പല്ലവിയായി ഈ പാൻറും ഈ ഷർട്ടും തേക്കുന്നതെന്തിനാണ് മിളിൽ വിരിഞ്ഞ തുണിയെ നീ പറയൂ പഴം തുണിയെ ലലല്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 ല പപ്പ ചായ കുടിക്കണമെന്ന് വിചാരിച്ചതും മോള് ചായ കൊണ്ടുവന്നതും ഒരുമിച്ച പപ്പ എന്തിനാ തേക്കുന്നത് ഞാൻ തേച്ചനല്ലോ ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും പണി വേണ്ടേ അതെ മോള് മരുന്ന് കഴിച്ചോ എനിക്ക് സുഖായി പപ്പാ പിന്നെ അയ്യോ തൊലിക്ക് കട്ടിയുള്ളതുകൊണ്ട് കരിഞ്ഞില്ല എന്താ മോളെ എന്തോ കാര്യം ഉണ്ടല്ലോ പപ്പാ പിന്നെ പറഞ്ഞോ മോളെ എനിക്ക് നാണോ ഞാൻ കണ്ടു പോത്തേക്കാം എനിക്ക് രാജീവ് ഡോക്ടറെ ഇഷ്ടമാ എനിക്കും ഇഷ്ടമാ നല്ല ഡോക്ടർ പപ്പയ്ക്ക് എപ്പോഴും തമാശയാ ഒരാൾ നല്ലതാണെന്ന് പറയുന്നത് തമാശയാണോ പിന്നെ ഡോക്ടർ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പപ്പ മോളെ ഞാൻ എവിടെ വീട്ടിൽ തന്നെയല്ലേ പപ്പയുടെ ഒരു തമാശ മോളെ നീ തമാശ പോലത്തെ അല്ല പപ്പ പപ്പയുടെ അനുവാദം ചോദിക്കാൻ ഡോക്ടർ പറഞ്ഞതാ പപ്പയ്ക്ക് ഇഷ്ടമല്ലേ എനിക്കിഷ്ടമാണോന്നോ ആയിരം വട്ടം ഇഷ്ടമല്ലേ മഞ്ഞ വിരിഞ്ഞ പൂവേ ഇളം പൂവേ ലലല്ല ലലല്ല അതിനാൽ ക്രിസ്ത്യാനി അല്ലല്ലോ അപ്പ പിന്നെ അച്ഛന്മാര് അത് സാരമില്ല പപ്പ സാരമുണ്ടെങ്കിൽ സാരമില്ല സേവിയറിനെ കർത്താവ് രക്ഷിക്കും അച്ഛന്മാരോട് ഞാൻ പോയി പറഞ്ഞോളാം നീ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു ഡാഡി ഓ യു ലവ് ഹെർ സിൻസിയർലി അതെ ഡാഡി പിന്നെ ഷീസ് എ ക്രിസ്ത്യൻ അത് പോകട്ടെ വേറെയും ഉണ്ടല്ലോ തകരാറ് അവൾക്ക് ഹൃദ്രോഗമുണ്ടെന്നല്ലേ നീ പറഞ്ഞത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതൊരു ഓപ്പറേഷൻ കൊണ്ട് ഭേദമാക്കാവുന്നേ ഉള്ളൂ ഡാഡി മോനെ നിന്നെ ഞാൻ ഡോക്ടറാക്കിയത് ഭാവിയിൽ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ കൂടിയാണ് രോഗിണിയായ ഒരു ഭാര്യയെ വെൽ ഇറ്റ്സ് അപ് ടു യു ഡാഡി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ കാര്യത്തിൽ കൂടി ഓക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു സ്നേഹത്തിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും മോനെ ഡാഡി യു ആർ റിയലി ഗ്രേറ്റ് ഞാൻ എന്തായാലും വാക്ക് കൊടുക്കാൻ പോവാണ് അതാ നല്ലത് രാജുവിന് കാത്തിരുന്നിട്ട് കാര്യമില്ല ഇത്രയും നല്ലൊരു അലയൻസ് കിട്ടാൻ പ്രയാസമാണ് അത് തീരുമാനിക്കേണ്ടത് ശ്രീദേവിയല്ലേ നിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് എങ്കിൽ സേതുവിന്റെ കാര്യം ഉറപ്പിക്കാം
ഇന്ന് തന്നെ പോണോ? പോണം, നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ കുട്ടിയുടെ അച്ഛനോട് എന്നെ വന്ന് കാണാൻ പറയണം. പറയാം. കുട്ടിയുടെ ഫോട്ടോ ഇല്ല അല്ലേ? ഇല്ല, ഞാനതിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. വേണ്ട, ആദ്യം അച്ഛൻ വരട്ടെ. ശരി. നീ ഡോക്ടർ ബാബുവുമായി തെറ്റിയെന്നും അത് പോലീസ് കേസായെന്നും പറയുന്നത് കേട്ടല്ലോ. അത് നീ പറഞ്ഞില്ലല്ലോ. ഡാഡിക്ക് വിഷമമുണ്ടാവുമെന്ന് വെച്ച് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞു. സുരേഷ് എനിക്ക് എഴുതിയിരുന്നു. നീ ചെയ്തതെല്ലാം ശരിയാണ് മോനെ. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡാഡി. ഡാഡി, സമയം ഒരുപാടായി. ഓക്കെ, ഗുഡ് ലക്ക്. ഹലോ, പപ്പ ഇല്ലേ? ഇല്ല. ആ പിന്നെ ആ വാതുറക്ക് വാതുറക്ക്. ആ എല്ലാ സക്സസ്. എത്ര മനോഹരമേ. പുരുഷ ശബ്ദം മോളെ. ഡോക്ടർ സാറായിരുന്നു. ഇരിക്കണം. എന്താ മുഖത്തൊരു സന്തോഷം? അല്ല, ജെൻസിയെ വിവാഹം കഴിക്കാൻ ഡാഡി സമ്മതം തന്നിരിക്കുന്നു. നേരോ ആ മോളെ പായസം ഉണ്ടാക്കി. ഒന്നും വേണ്ട, അത് പറ്റില്ല. സ്ക്വാഷ് എങ്കിലും. ഡാഡി എത്രയും വേഗം കാണണമെന്ന് പറഞ്ഞയച്ചു. അങ്കിളുടെ സൗകര്യം പോലെ ഒന്ന് കണ്ടാ മതി. തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാനവിടെ എത്തിയേക്കാം. മേലാസം തന്നാ മതി. ആ മോളുടെ കയ്യിൽ ഡോക്ടറുടെ ഡാഡിയുടെ മേലാസം ഉണ്ടല്ലോ. അപ്പോ മോക്ക് ഡോക്ടറെ അഡ്രസ് അറിഞ്ഞൂടായിരുന്നു? ജെൻസ് ചോദിച്ചതില്ല, ഞാൻ പറഞ്ഞതുമില്ല. അത് ശരി. റിട്ടയർഡ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് എ കെ മേനോൻ, അശോക് വില്ല, മോഡേൺ എസ്റ്റേറ്റ്, ചാലക്കുടി. എ കെ മേനോൻ, അശോക് കുമാർ മേനോൻ. ഇദ്ദേഹത്തെയാണല്ലോ ഞാൻ ഇന്റർവ്യൂ നടത്തിയത്. അപ്പൊ ഡാഡി ജെൻസിയെ കണ്ടിട്ടുണ്ട്? ഡാഡി പറഞ്ഞില്ലേ? ഞാൻ ജെൻസിയുടെ പേര് മിസ് സേവിയർ എന്നാ പറഞ്ഞു. എല്ലാ സസ്പെൻസ്. അത് നല്ലത് തന്നെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കേ. എന്റെ മോള് ഭാഗ്യവതിയാണ്. എല്ലാം പുണ്യവാളന്മാരുടെ അനുഗ്രഹം. ഹലോ, ഡോക്ടർ രാജീവ് അല്ലേ? യെസ്. ശ്രീദേവി ഗർ. ഹലോ, ഹൗ ആർ യു? എങ്ങനെയുണ്ട് പുതിയ ഹോസ്പിറ്റലൊക്കെ? പിന്നെ ഈവനിംഗ് പ്രാക്ടീസ്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്ക് യു ഡോക്ടർ. ഭംഗിക്ക് വെച്ചിരിക്കായിരിക്കും.
കൊള്ളാമല്ലോ. സേവിയറെ, നിന്റെ മോളെ ഭാഗ്യവതിയാണടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാജു ഡോക്ടർ പറഞ്ഞേച്ച. ബുദ്ധിമുട്ടില്ലെങ്കിൽ മുകളിലേക്ക് വരാം. സേവിയർ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഇരിക്കൂ. ഒരു ഓട്ടോമൊബൈൽ ഗാരേജ് നടത്തുന്നു, അതായത് പഴയ കാറുകൾ നന്നാക്കുന്ന ഒരു വർഷം. മകളുടെ പേരെന്നാ? ജെൻസി. എന്റെ മകളാണ് ജെൻസി സേവിയർ. വലിയ എഴുത്തുകാരിയാണ്. അന്ന് സാറിന് ഇന്റർവ്യൂ നടത്തിയ ഓ ആ കുട്ടിയാണോ സേവിയറിന്റെ മകൾ? പക്ഷേ അതെന്റെ വൈകാരിക ബന്ധങ്ങളുടെ കഥയാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് പ്രസാദ്. അയാളുടെ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരാറുണ്ടായിരുന്നു, ഇന്ദു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ഇന്ദുവിനെ എനിക്കിഷ്ടമായിരുന്നു. ആ ബന്ധം സ്നേഹബന്ധമായി വളർന്നു. ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ അരങ്ങേറ്റവും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇന്ദുവും ഇന്ദുവിന്റെ അച്ഛനും യാത്ര ചെയ്തിരുന്ന ബസ് ഒരു അപകടത്തിൽപ്പെട്ടു. ഭാഗ്യത്തിന് ആ വഴിക്ക് വരികയായിരുന്നു ഞാൻ. ഇന്ദുവിനെയും അച്ഛനെയും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇന്ദുവിന്റെ അച്ഛൻ ശരിക്കും മദ്യപിച്ചിരുന്നു അന്ന് രാത്രി. വരൂ, ഇന്ദുവിന് ഈ മുറിയിൽ റെസ്റ്റ് എടുക്കാം. ഇതാണ് ബാത്റൂം. കഥ അല്പം സൂക്ഷിച്ചടയ്ക്കണം, അല്പം ടൈറ്റാ, മനസ്സിലായില്ലേ?
ഞാൻ കഥകൾ തള്ളി തുറക്കാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ എന്തു ദുഃഖിക്കണ്ട, എനിക്ക് പെർമിഷൻ കിട്ടിയാൽ ഉടൻ നമ്മുടെ വിവാഹം നടക്കും. എന്തു ഒരു ഹാപ്പി ന്യൂസ്, വിവാഹം കഴിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി ഞാൻ എഴുതി കഴിഞ്ഞു. ഓർഡർ വരാൻ താമസിക്കുമോ? ഏയ്, വലിയ താമസമൊന്നും ഉണ്ടാവില്ല. എന്താ ഇപ്പൊ സമാധാനായില്ലേ? ഇല്ല. അതെന്താ? എന്റെ ഭയം കൂടിക്കൂടി വരികയാണ്. ഭയമോ? എന്ത് ഭയം? അമ്മയാവാൻ പോകുമ്പോഴുള്ള ഭയം. ഇസ് ഇറ്റ്? സത്യമാണോ? എന്തു എന്ത് തോന്നുന്നു? മനസ്സിലായില്ല അല്ലേ? ആണോ പെണ്ണോ എന്നാണ് എന്റെ ചോദ്യം. ഓ, അതാണോ? അതെ, ആണാണെങ്കിൽ അവനെ ഒരു പൈലറ്റ് ആക്കണം, പെണ്ണാണെങ്കിൽ ഒരു ഡോക്ടർ. എന്താ? ഹലോ, അശോക് ഹിയർ. യെസ് സർ, യെസ് സർ, കമ്മിങ് സർ. എന്താണൊന്നും മിണ്ടാത്തത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും എന്നോട് പറയില്ലേ? ഇന്ദുവിനോട് ഞാനത് എങ്ങനെ പറയും? 3 മാസത്തേക്ക് നമുക്ക് പിരിയേണ്ടി വരും. എങ്ങനെ? സ്പെഷ്യൽ ട്രെയിനിങ്ങിനായി ഡൽഹിയിൽ പോകാൻ എനിക്ക് ഓർഡർ ഉണ്ട്. വ്യോമസേനയിലെ നിയമം ഇന്ദുവിന് അറിഞ്ഞുകൂടാ, പോയേ പറ്റൂ. ഞാൻ 3 മാസം കഴിഞ്ഞ് വരില്ലേ? അതുവരെ സാരമില്ല ഇന്ദു, വന്നാലുടൻ നമ്മുടെ വിവാഹം. എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തിന്? ഇന്ദുവിന്റെ അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറയാം. ഒന്നും സംഭവിക്കില്ല. ഇന്ദുവിനെ അന്വേഷിച്ചു, ഇന്ദു പ്രസവത്തിൽ മരിച്ചതായി അറിഞ്ഞു, ഒരു പെൺകുഞ്ഞ് ജനിച്ചതായും ആരോ അതിനെ വളർത്തുന്നതായും അറിഞ്ഞു. കുഞ്ഞിനെ അന്വേഷിച്ചു. ഈ നിമിഷം വരെ ഞാൻ എന്റെ മകളെ തേടുകയാണ്. പക്ഷേ എന്റെ ജീവിതത്തിലെ ഇരുടഞ്ഞ ഏടാണിത്. സാറെന്താ ആലോചിക്കുന്നത്? മിടുക്കിയാണല്ലോ. മോന് വിവരമെല്ലാം പറഞ്ഞു. അവന് അത്ര കണ്ട് ഇഷ്ടമാണെങ്കിൽ നടത്തിക്കൊള്ളാൻ ഞാൻ സമ്മതിച്ചു. അതിനു മുമ്പ് നാം തമ്മിലൊന്ന് കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായി. ജെൻസിക്ക് എത്ര വയസ്സായി? ജസ്റ്റ് പാസ് ദേവേ 23 കഴിഞ്ഞു, അതായത് 23 കഴിഞ്ഞു. അതിനകം ഒരു എഴുത്തുകാരിയായി. ദാറ്റ് ഇസ് റിയലി ട്രെമെൻഡസ്.
അവളുടെ നക്ഷത്രം എന്താണെന്ന് അറിയാം? നക്ഷത്രം മീൻസ് സ്റ്റാർ. അവള് സ്റ്റാർ ഉള്ളവളാ. ഇവിടെ എന്ത് ക്രിസ്ത്യാനികളല്ലേ, അതൊന്നും നോക്കാറില്ല. ഓ, ജെൻസിയുടെ അമ്മ മരിച്ചുപോയി പ്രസവിച്ച ഉടനെ. അല്ലല്ല, ജെൻസിക്ക് 5 വയസ്സുള്ളപ്പോ. എന്തായിരുന്നു പേര്? കാരുണ്യമാവാവിന്റെ പേരായിരുന്നു. കുട്ടിയുടെ പേരിൽ സ്വത്ത് വല്ലതും? കുടുംബോഹരിയായി. എനിക്ക് സിറ്റിക്കുള്ളിൽ 1 ഏക്കർ വസ്തുണ്ട്. പക്ഷേ എന്റെ ചേട്ടന്മാർ അതെനിക്ക് തരാതെ കൈയടക്കി വച്ചിരിക്കുകയാണ്. അതെന്താ? എനിക്ക് കുട്ടികളില്ലാത്തതുണ്ട്. നിയമപരമായി എനിക്ക് കുട്ടികളുണ്ട്. അല്ല, കുട്ടികളുണ്ട്. മിസ്റ്റർ സേവിയർ, നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് വിളിച്ചു വെക്കുന്നു. ദയവായി സത്യം പറയൂ. ഇല്ല, ഞാൻ ഒന്നും വിളിച്ചില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. അല്ല, സത്യം തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ വിവാഹം നടക്കൂ, അല്ലെങ്കിൽ നടക്കില്ല. ജെൻസി നിങ്ങളുടെ സ്വന്തം മകളാണോ? അതെ സർ. നോ, അല്ലെന്നാണ് എന്റെ അറിവ്. നമസ്കാരം സർ. ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താമെന്ന് വിചാരിച്ചു. ഈ ആശുപത്രി ഒരു പെൺകുഞ്ഞുണ്ടെന്ന്. ആരാ പറഞ്ഞത്? ഇവിടുത്തെ നേഴ്സാ. ഓ, ഇന്ദു എന്ന പേഷ്യന്റിന്റെ കുട്ടിയായിരിക്കും. ഓ, ഡാൻസ് ടീച്ചറോ മറ്റോ? ഓ അതെ, ഇന്ദുവിനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കുഞ്ഞിനെ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തിക്കോളാം സർ. എന്താ നിങ്ങളുടെ പേര്? പേര് ജോസഫ് കുട്ടി. മേൽവിലാസം കൊടുത്തിട്ട് താഴത്തെ രജിസ്റ്റർ ഓഫീസിലെ ചേട്ടൻ കുട്ടിയെ കൊണ്ടുപോകാം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എന്റെ ജീവനാണ് അവൾ. എന്നെ വളർത്തുമ്പോഴാണ് ജെൻസി. നിങ്ങൾ ആ കുട്ടിയെ ആശുപത്രിയിൽ നിന്നാണോ എടുത്തത്? അതെ. ഏത് ആശുപത്രിയിൽ നിന്ന്? കൊല്ലത്തെ മിഷൻ ആശുപത്രിയിൽ നിന്ന്. ആശുപത്രിയിൽ നിങ്ങൾ മേൽവിലാസം തെറ്റായല്ലേ കൊടുത്തത്? അതെ. ജോസഫ് കുട്ടി എന്ന പേരിലേ നിങ്ങൾ കൊടുത്തത്? അത് സാറെങ്കിലും അറിഞ്ഞു. ആ കുട്ടിയുടെ അമ്മ കുട്ടിയെ പ്രസവിച്ചപ്പോ തന്നെ മരിച്ചെന്നാ ആ നേഴ്സ് പറഞ്ഞത്. പേരറിയാമോ? ഇല്ല. അച്ഛൻ ആരാണെന്ന് അറിയാമോ? അറിയില്ല. അച്ഛൻ അച്ഛൻ ഞാനാണ് സേവിയർ. അവൾ എന്റെ സ്വന്തം രക്തമാണ്. ഈ നിമിഷം വരെ ഞാൻ അവളെ അന്വേഷിക്കുകയായിരുന്നു. ഇനി തേടാനൊരിടവുമില്ല. ആശുപത്രി ഇന്ദു പ്രസവിച്ചു. ജോസഫ് ആ കുട്ടിയെ കൊണ്ടുപോയി എന്ന രേഖ മാത്രമേ ലഭിച്ചുള്ളൂ. മറ്റ് വിവരങ്ങളൊന്നുമില്ലായിരുന്നു. ജെൻസിയോട് ഇത് പറഞ്ഞാൽ ആ നിമിഷം അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന്? ഒന്നും സംഭവിക്കില്ല. എന്റെ മകളെ എനിക്ക് നമ്മുടെ മകളെ. അതേ സേവ്യ, അവൾ നമ്മുടെ മകളാണ്. മോളെ സ്വപ്നം കാണുക. എന്റെ അന്വേഷണം പൂർത്തിയായി. നീ അതറിയുന്നില്ല മോളെ. അങ്കിൾ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? മോളെ, നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ നിന്നെ ഉമ്മകൾ കൊണ്ട് ഞാൻ വീർപ്പം മുട്ടിച്ചേനെ. മോളെ, ഞാനിന്നൊരു വലിയ രഹസ്യം പറയാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമേറിയ ദിവസമാണ്. ഞാൻ ആയുഷ്കാലം മുഴുവൻ തേടി ആ അമൂല്യ നിധി എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു. തെളിച്ചു പറയാം മോളെ, ഇറ്റ് ഇസ് എ ഷോക്ക്. എന്റെ മകളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയോ? എവിടെയാണ് ആ കുട്ടി?
എന്റെ മുന്നിൽ തന്നെ. നീ എന്റെ മകളാണ് മോളെ, എന്റെ സ്വന്തം രക്തം. അതെ മോളെ, പപ്പയ്ക്ക് മാപ്പ് തരും മോളെ. കഥയൊക്കെ പിന്നെ പറയാം. പപ്പ വളർത്തച്ഛനാണ് മോളെ, ഇദ്ദേഹമാണ് നിന്റെ പപ്പ. എന്റെ പൊന്നു മോളല്ലേ ഒന്ന് ചിരിച്ച്, എന്റെ മോളൊന്ന് ചിരിച്ച്, എന്റെ പൊന്നു മോളൊന്ന് ചിരിച്ച്, മോളൊന്ന് ചിരിച്ച് മോളെ, എന്റെ പൊന്നു മോളെ. എന്റെ മോളെ ചിരിപ്പിക്കാനും അച്ഛനറിയാം. മോളൊന്ന് ചിരിച്ച്, മോളെ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും മോള് ചിരിക്കും. എന്റെ മോള് എന്നും ചിരിക്കും മോളെ. മോളെ മോളെ ഹലോ, അഡ്വക്കേറ്റ് സുരേഷിന്റെ വീടല്ലേ? ആ അശോഹിയ, നാളെ 6 മണിക്ക് ഇങ്ങോട്ടൊന്ന് വരണം. ആ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ഒരു വിൽപ്പത്രം തയ്യാറാക്കാനുണ്ട്. ആ പ്രായമായിട്ട് വരികയല്ലേ. എന്താ, ബംഗ്ലാവ് വാങ്ങിച്ച ഡേറ്റോ? ആ ഞാൻ കുറിച്ച് വയ്ക്കാം. അപ്പൊ വയ്ക്കട്ടെ. ആ ബാബു. സാർ, ഈ എഴുത്ത് ജെൻസിക്ക് കൊടുക്കണം, വന്നില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് രോഗികളെ ആരെയും നോക്കുന്നില്ലെന്ന് പറഞ്ഞേക്കും. ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ. എന്റെ പൊന്നു മോളൊന്ന് ചിരിച്ച്, മോളൊന്ന് ചിരിച്ച് മോളെ, എന്റെ പൊന്നു മോളെ. എന്റെ മോഹം പൂവണിഞ്ഞു കനവ് പൂത്തൊരു ചില്ലയിൽ ജാതപ്പൂങ്കുയിൽ പാടി വീണ്ടും മാമതുകി ഡോക്ടറല്ലേ? ഇല്ല, ഒരാഴ്ചത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. ചേച്ചിക്ക് തരാൻ ഒരെഴുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ജെൻസിക്ക്, ഒരു ഹൃദ്രോഗിയായ ജെൻസിയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ മറ്റൊരു ലേഡി ഡോക്ടറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട്
നാം തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രാജുവിനെ കണ്ടിട്ട് വലിയ മനപ്രയാസത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. മറയ്ക്കാതിരി ആശാനെ, എന്തുണ്ടെങ്കിലും തുറന്നു പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ എൻ്റെ ഒരു പഴയ സ്നേഹിതനായതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അറിയാതെ സ്വന്തം സഹോദരിയെ സ്നേഹിച്ചു പോയ ദുഷ്ടനാണ് ഞാൻ. അങ്ങനെയോ? കേട്ടതിൽ നിന്നും പല സംശയങ്ങളും തോന്നുന്നുണ്ട്. ഏതായാലും രാജീവ് എത്രയും വേഗം ചെന്ന് ഡാഡിയെ കാണണം. എനിക്കതിന് ധൈര്യം പോരാ. നോനോ, ഇന്ന് തന്നെ ഡാഡിയെ കാണണമെന്നാണ് എൻ്റെ ഉപദേശം. ഡോക്ടർ രാജീവില്ലേ? അകത്തുണ്ട്. എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. കാണാൻ സാധ്യമല്ലെന്ന് പറയാൻ പറഞ്ഞു. പ്ലീസ് ഒന്ന് പറയൂ. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ജെൻസി വന്നെന്ന് പറയൂ. കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ നിൽക്കുന്നത്? പൊലിയുന്ന പ്രകാശനാളത്തിന്റെ ഗൽഗതം ആരറിയാൻ. ഉദയത്തിന് മുൻപ് തന്നെ അസ്തമയം ആരംഭിക്കുകയായി. രാജീവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഡോക്ടർ ശ്രീദേവി വിവാഹം കഴിക്കാൻ. എങ്കിൽ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് രാജീവ്. ഹലോ, ഡോക്ടർ രാജീവില്ലേ? ഉണ്ടോണ്ട്. ഞാൻ ജെൻസിയാണ്. എനിക്കൊന്ന് സംസാരിക്കണമല്ലോ. കൊടുക്കാം. ഹലോ, ഡോക്ടർ ഇല്ലേ? ഉണ്ട്, പക്ഷേ തിരക്കിലാണ്. ഞാനാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇപ്പൊ കാണാൻ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു. എന്തൊരു ചുമയായത്? നെഞ്ചുവേദന പപ്പ. രാജു ഡോക്ടറെ പിടിക്കട്ടെ. വേണ്ട, രാജു തിരുവനന്തപുരത്ത് പോയി. വേറെ ഡോക്ടറെ? വേണ്ട പപ്പ, ഞാൻ പോയി ഓട്ടോ ഓർഡർ ബാഗ് കൊണ്ടുവരാം. സാവിത്രിയെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയണ്ടേ? രാജീവിനെ പറ്റി അതിപ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ്. രാജീവിന്റെ വിവാഹം ഉറപ്പിക്കാമെന്ന് വെച്ചു. സാവിത്രിയോട് ചോദിക്കേണ്ട കടമയുണ്ടല്ലോ. രാജീവിനോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രാജീവ് എനിക്ക് ജീവന് തുല്യമാണ്. അവൻ എൻ്റെ മകനല്ലെന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന ദുഃഖം ഞാനതൊരിക്കലും പറയരുതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൻ സ്നേഹിച്ചത് എൻ്റെ സ്വന്തം മകളെയാണ്. അപ്പോൾ പിന്നെ പറയാതെന്ത് ചെയ്യും? അമ്മയുടെ മകളെയോ? അതെ, എൻ്റെ അന്വേഷണം വിജയിച്ചു. എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടി. ജെൻസി, അതാണ് അവളുടെ പേര്. സാവിത്രിക്ക് ഇഷ്ടം തന്നെയല്ലേ? എൻ്റെയും അവൻ്റെയും കാണപ്പെട്ട ദൈവമാണ് അങ്ങ്. അവിടുന്ന് എന്ത് തീരുമാനിച്ചാലും. ഡാഡി എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതെന്നോട് പറഞ്ഞില്ല? മോനെ, നീ എന്റെ രക്തത്തിലെന്ന് പറഞ്ഞില്ലെങ്കിലും ഒരച്ഛനിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം എന്നിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ മോനെ?
കൊച്ചുകുട്ടികളെ പോലെ ചേച്ചി. മോനെ, നിന്റെ അച്ഛൻ അശോക സാറിന്റെ സഹപാഠിയായിരുന്നു. രാജൻ എന്നാണ് പേര്. രണ്ടുപേരും ആത്മസുഹൃത്തുക്കളായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് അച്ഛൻ എന്നെ വിവാഹം കഴിച്ചത്. അച്ഛൻ എക്സ്പോർട്ട് ബിസിനസ്സായിരുന്നു. മത്സരം കാരണം അത് തകരാൻ തുടങ്ങി. കടം വർദ്ധിച്ചു. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അന്ന് സന്ധ്യയ്ക്കാണ് അത് സംഭവിച്ചത്. ഹലോ, ഹലോ, അശോക് സാറല്ലേ? രാജേട്ടന്റെ കാറിടിച്ചു. സീരിയസ് ആണ്. ചേച്ചിൽ ഉടനെ എത്തണം. ഇപ്പൊ ഇവിടുന്ന് പോയതാണല്ലോ. ഞാൻ ഉടനെ എത്തുന്നുണ്ട്. എന്റെ മകനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവനെ ഒരു വലിയ ഡോക്ടറാക്കണം. വാക്ക് തരൂ. ഞാൻ വാക്ക് തരുന്നു. എനിക്ക് സമാധാനമായി. ഞങ്ങളെ ചതിക്കല്ലേ? 6 മണിക്കാ സ്വീകരണം, വന്നേക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സുഖമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തീർച്ചയായും വരണം. നോക്കട്ടെ. ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് എന്നെ കൂപ്പുകൈ. നമ്മുടെ മാന്യ അതിഥിയോട് ഒരു അപേക്ഷ കൂടിയുണ്ട്. മുന്തിരിക്കാട്ടിലെ ഒരു ഭാവഗീതം ഞങ്ങളെ പാടി കേൾപ്പിക്കണം. പൂത്തൊരു ചെറിയ
എപ്പോഴെത്തും? നാളെ വൈകിട്ടോ? ഓക്കെ ഓക്കെ. കുഴഞ്ഞല്ലോ, സാറുമില്ല രാജീവില്ല, പിന്നെന്ത് ചെയ്യും? രാജീവിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ സേവനോട് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചോ സാർ, ഓപ്പറേഷന് വേണ്ടി തിയേറ്റർ അറേഞ്ച് ചെയ്യും. ഓക്കെ സാർ. ഹലോ സേവിയറോ? ഏ സീരിയസ് ആണോ? ജെൻസി മോൾക്ക് സീരിയസ് ആണോ? ആ ഉണ്ട്, രാജീവ് ഉണ്ട്, ഞങ്ങൾ ഉടൻ വരാം. മോനെ, ജെൻസി മോൾക്ക് സീരിയസ് ആണ്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സ്ഥലത്തില്ല. ഞങ്ങൾ പോയിട്ട് വരാം. 5 മണിവരെ മാത്രമേ പ്രതീക്ഷിക്കാനാവൂ. ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ നല്ല കാര്യം, ജെൻസി സീരിയസ്. തിയേറ്റർ റെഡി സർ. കമോൺ. ഒരു എഴുത്തുണ്ട്, തിരക്ക് കാരണം ഇന്നലെ തരാൻ കഴിഞ്ഞില്ല. എന്റെ രാജീവിന് വിട പറയും മുമ്പേ ഞാൻ 2 വരികൾ കുറിച്ചു കൊള്ളട്ടെ. രാജനെങ്കിലിന്റെ മകനാണ് രാജീവെന്നും അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിന് തടസ്സമൊന്നും ഇല്ലെന്ന് അച്ഛൻ അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ക്ലിനിക്കിൽ വന്നത്. അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും രാജീവ് ഒന്ന് കാണാനുള്ള അവസരം പോലും തന്നില്ല. ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറിയത് എന്തിനാണ്? അതാ അല്പമകലെ മരണം എന്നെ കാത്തു നിൽക്കുകയാണ്. എന്റെ ചിത എരിഞ്ഞടങ്ങും മുമ്പെങ്കിലും വരില്ലേ? നീ പോകുകയാണ്? എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. എന്നെ മറക്കൂ രാജീവ്, ഞാൻ എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ടാവും. അകലങ്ങളിൽ നിന്ന് ദൂരെ ഒരു സങ്കല്പം മാത്രമല്ലേ? ഇല്ല, നിനക്ക് പോകാൻ കഴിയുകയില്ല. നീ പോകുന്നിടത്തേക്കെല്ലാം ഞാനും വരും. നോ, യു കാൻ്റ് ലീവ് മീ, യു കാൻ്റ് ലീവ് മീ. ഡാഡി വരൂ, ഞാൻ വേഗം മേലോട്ട് ചെല്ലട്ടെ. വേഗം പോകുമ്പനെ ഹറിയ. Thank you.
എന്തായി മോനെ, ഓപ്പറേഷൻ സക്സസ് ആയോ? ഒന്നും പറയാറായിട്ടില്ല. നമ്മുടെ മോൾ രക്ഷപ്പെട്ടു. ഈശ്വര, വരാതിരിക്കാൻ കഴിയില്ല. എത്ര അകലെ നിന്നാണ് ഞാൻ മടങ്ങി വരുന്നതെന്നറിയാമോ? രാജീവ്, ഇനിയും എന്നെ വേദനിപ്പിക്കരുതേ, പ്ലീസ്. ജെൻസി, ജെൻസി.